അല്ല ഈ മുണ്ടിന്റെ കാര്യം സത്യത്തിൽ ഞാൻ ഒരുപാട് ഇന്റർവ്യൂസിലാണെങ്കിലും മുണ്ടെടുത്ത് പോകണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ലുക്ക് മാറുന്ന ഇന്നത്തെ ഈ യോയോ നടന്മാരെല്ലാം മാച്ചിന് ഗ്ലാസ് അങ്ങനെയൊക്കെ സ്റ്റൈലിഷ് ആയി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മുണ്ടിന്റെ പിന്നിലെ കഥ എന്താ സത്യത്തിൽ? അതായത് കേരളീയ തനിമ ചോർന്ന് പോവാണ്ടിരിക്കാനാണോ അതോ കാറ്റും പിടിച്ചും കിടക്കാൻ വേണ്ടിട്ടാണോ? ഞാൻ ഇതേ ഇതേ ചോദ്യം ചോദിക്കേണ്ടി വരും. കാറ്റും കാറ്റും വെളിച്ചവും കിടക്കാന്ന് വിചാരിച്ചു അല്ലെ ത്രൂ ഔട്ട് മുണ്ടിനെ. അതുകൊണ്ടല്ല ഞാൻ ചെറുങ്ങനെ തടി വെച്ച് വണ്ണം വെച്ചപ്പോഴേക്കും പിന്നെ പാന്റ് ടൈറ്റ് ആവാൻ തുടങ്ങി. നമ്മുടെ കയ്യിലുള്ള പാന്റുകളൊക്കെ ടൈറ്റ് ആവാൻ തുടങ്ങി. പിന്നെ പുറത്തു പോയി പാന്റ് വേദനിക്കുന്ന പ്രൊഡ്യൂസറിനോട് ഒരു പാന്റ് വാങ്ങാൻ പറ്റാത്ത. അതുകൊണ്ടല്ല പിന്നെ ഇത് അങ്ങോട്ട് ഒരു ശീലമായി അല്ലേ. മുണ്ടൊക്കെ മടക്കി കുത്താം വേണമെങ്കിൽ. വേറെ മൂടിലാട്ടോ ഞങ്ങൾ തമ്മിൽ വളരെ വേറൊരു ബന്ധമുണ്ട്. എന്നെ സാധാരണ നമ്മള് വാട്സാപ്പിൽ മെസ്സേജ് അയക്കും, ടെക്സ്റ്റ് മെസ്സേജ് അയക്കും. പക്ഷെ എന്നെ ട്രൂ കോളറിൽ മെസ്സേജ് അയച്ചിട്ട് ഗൂഗിൾ പേ ഉണ്ടോന്ന് ചോദിച്ച ആള് പിന്നെയാണ് ധ്യാനസ്. അപ്പം ഈ ക്രിസ്മസ് എവിടെയോ അതായത് ചേട്ടൻ എന്നും കൂടെ നിക്കുന്ന സമയത്ത് വിനീതേട്ടൻ ഹൈപ്പില് യോ ക്രിസ്മസ് ഞങ്ങള് തലശ്ശേരിയിൽ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു പൊടിമീശ മുളയ്ക്കണ കാലമായിരുന്നു ആ സമയത്ത്. അതെ ചേട്ടൻ വെറുതെ എന്നാണ് പറയാ, ഞങ്ങള് വീട്ടില് ക്രിസ്മസ് സ്റ്റാർ ഇടാറില്ല ക്രിബ് ഇടാറില്ല ഒന്നും ചെയ്യാറില്ല എന്ന്. സത്യത്തിൽ ക്രിസ്മസ് ആഘോഷിച്ചിട്ടുണ്ടോ? ഇല്ല. ആ കണ്ട കുട്ടി സത്യം മാത്രമേ പറയൂ. അതെന്താ ആഘോഷം? എന്തു ആയിക്കോട്ടെ, നമ്മൾ എന്തിലാണ് ശ്രദ്ധ ചെലുത്തുന്നത്? എന്തില്ല നിങ്ങൾക്കറിയോ എന്നിട്ട് അറിയാൻ പാടാത്ത പുള്ളിക്ക് മാത്രമല്ല അറിയുള്ളൂ, ഞങ്ങൾക്കറിയില്ല നിങ്ങൾക്കറിയോ? ഞാൻ ഒരു ക്രിസ്ത്യാനി കുട്ടീനെയാണ് കല്യാണം കഴിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും അല്ല വൈഫിനൊരു ഹായ് പറയോ, പേരൊക്കെ പറഞ്ഞിട്ട്. അർപ്പിത. അർപ്പിത ഹായ്. ഒരു സ്നേഹത്തില് ഹായ് പറയുന്നേ, ഒരു ഹായ് ഒക്കെ റൊമാൻറ്റിക് ആയിട്ട് പറയൂ. പറ കേക്കട്ടെ എന്നാണ് വരുന്നത്. അപ്പോ ഈ ഒരു എപ്പിസോഡ് ഞങ്ങള് അർപ്പിതക്കായിട്ട് അതായത് അർപ്പിതക്ക് വേണ്ടി അർപ്പിക്കുകയാണ് എപ്പിസോഡ്. അങ്ങനെ കേറ്റിയേക്കണം കേട്ടോ. ഒന്നൊരു കഥ കഥ കേൾക്കാം. കുറെ നാളുകൊണ്ട് ഒരാൾ കഥ പറയണം കഥ പറയണം എന്ന് പറഞ്ഞു. ലോകദാസന്റെ പേരും വെച്ചിട്ട് കഥ പറയണമെന്നോ? ശരി കഥയിലേക്ക് കഥയിലേക്ക്. അപ്പൊ ഈ ആഘോഷങ്ങൾ ഏതുമായിക്കോട്ടെ, അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇവരുടെ കുടുംബത്തിൽ പോയിട്ട് അർപ്പിതയുടെ കുടുംബത്തിൽ പോയിട്ട് ക്രിസ്മസ് ആഘോഷിക്കുക. ക്രിസ്ത്യൻ ഫാമിലി, അപ്പൊ നമുക്ക് അവരുടെ ഇതൊന്നും പറഞ്ഞോടല്ലോ. 10 മണി ആയപ്പോഴേക്കും പുള്ളിക്കാരിയുടെ ചേട്ടൻ വന്നിട്ടൊരു ബോട്ടിലിംഗ് വെച്ചിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഫാമിലിയിൽ നമ്മൾ ആദ്യമായിട്ട് ചെല്ലുകയാണല്ലോ. ഞാൻ മരുമകൻ തന്നെയാണോ? അതെ. അപ്പൊ നമുക്കൊരു സഭാകമ്പം ഉണ്ടല്ലോ, ചമയണം. അപ്പൊ ഞാൻ ചമഞ്ഞ 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 ഒരു 12 മണി വരെ ഞാൻ ചമഞ്ഞു ചമഞ്ഞിരുന്നു. പിന്നെ 12 മണി വരെ നിന്നു. പിന്നെ പഴയ സാധനം. അപ്പൊ ഇത് കഴിഞ്ഞപ്പോഴേക്കും ഒരു 2 എണ്ണം അടിച്ചു. അടിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇപ്പൊ ഇതേപോലെ ആദ്യത്തെ 1 എണ്ണം അളിയനാണ്. ഈ അളിയൻ പണിക്കൊന്നും പോണില്ല, ഇങ്ങനെ ഇരിക്കുക സംസാരിച്ച കുറച്ച് എന്റെ പെങ്ങളെ കിട്ടിയതിന് ഭയങ്കര സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇതെങ്ങനെ തുടങ്ങി. പുള്ളിക്കാരന്റെ അച്ഛനടക്കം വന്നിട്ട് എണ്ണം വിട്ടിട്ട് പെട്ടെന്ന് താങ്ക് യു എന്നോട്ട് പോകുന്നൊക്കെയാണ്. അപ്പോ ഇതിനിടയിൽ ഞാൻ അളിയനായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു. അളിയന്റെ പെങ്ങളെ കിട്ടിയത് ഞാൻ വളരെ സന്തോഷവാനാണ്, ഇങ്ങനെ ഒരു പെങ്ങളെ എനിക്കുണ്ടെന്നൊക്കെ പറഞ്ഞു. അളിയന് അളിയൻ തങ്കമല്ലേ, അളിയൻ മൊത്തമല്ലേ എന്നൊക്കെ പറഞ്ഞു അളിയൻ ഇതാക്കുന്നു. അപ്പൊ എനിക്കൊരു ഫോൺ വരുന്നു, സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ വരുന്നു. എന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മദ്യപിച്ചു കഴിഞ്ഞാൽ ക്രിസ്മസ് ആയിക്കോട്ടെ ഓണായിക്കോട്ടെ നാരായണ അടിച്ച് പെട്ടെന്ന് ഇതായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങടെ ഫ്ലിപ്പാവും. കുഴയുന്ന മാത്രല്ല സ്വഭാവം അങ്ങ് മാറിപ്പോ. ഈ ഫോണ് വന്നു ഇത് വന്നു പെട്ടെന്ന് എന്നെ ബാക്കിന്ന് അളിയനോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഫോൺ വരുന്നു, ഞാൻ എടുത്തു. പെട്ടെന്ന് എന്നെ ബാക്കിന്ന് വിളിക്കണേ. വീട്ടിലൊരു പണിയില്ലാണ്ട് വെറുതെ കള്ള കുടി ഇതാണ് എന്റെ പ്രശ്നം. എന്നിട്ട് അത്രയും നേരം അളിയനെ ഇങ്ങനെ മേലെ കേറ്റി വെച്ച് ഒറ്റടിക്ക്
അളിയൻ അങ്ങ് താത്തി ഒരു പണിയെടുക്കാണ്ട് കള്ളം കുടിച്ച് നടക്കുന്ന നിന്നെ പോലാണടാ ഞാൻ. പിന്നെ അങ്ങനെ ഒരു ആഘോഷം ക്രിസ്മസ് ആഘോഷം അളിയൻ കുപ്പി എടുത്ത് വെച്ചിട്ടില്ല. ക്രിസ്മസ് അല്ല, നമുക്ക് അളിയനെ വിളിച്ചിട്ട് ഒന്ന് ധ്യാൻ ശ്രീനിവാസിനെ പറ്റിട്ടൊന്ന് പറയൂ. ഇപ്പൊ ഇതൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ ഞാൻ സുധിയേട്ടനെയും ബിനോട്ടിനെയും കൂടിയിട്ട് ഞാൻ ഭക്ഷണമായി പോയ വേറെ കോമഡി തന്നില്ല, ഒരു ഡയറ്റീഷ്യൻ അങ്ങ് കൂടെ ഉണ്ട്. ഉള്ളിലാണെങ്കിൽ മട്ടൻ ബിരിയാണി ഇല്ലാത്തൊരു ഉച്ച ബിരിയാണി. അപ്പൊ അപ്പോഴത്തേക്കും ഈ ഡയറ്റീഷ്യൻ തതിച്ചു. ഇപ്പൊ എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ചേട്ടൻ എന്നോട് ചോദിച്ചായിരുന്നു, ചേട്ടൻ എന്നോട് പറഞ്ഞു ചിലപ്പോ എന്റെ ചേട്ടന്റെ അടുത്ത ഹൃദയത്തിന് ശേഷം ചെയ്ത സിനിമയില് എന്നോട് പറഞ്ഞു നീ ഒന്ന് തടി കുറച്ചിട്ട് വരണം. എന്നോട് ഇങ്ങനെ ഒരു സിനിമയാണ് ഞാൻ ആലോചിക്കുന്നത്, തടി കുറയ്ക്കാൻ പറ്റുവാണെങ്കിൽ നീ കുറയ്ക്കണം. അപ്പൊ എന്ത് പറഞ്ഞു? അപ്പൊ എന്നോട് പറഞ്ഞു, എന്നോട് ആദ്യം ചോദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ തടി കുറയ്ക്കാൻ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പ്ലാൻ ഉണ്ട്, നല്ല സിനിമ വരുവാണെങ്കിൽ. അപ്പൊ ഇത് എന്തായാലും ഒരു ഒന്നൊന്നര വർഷം എടുക്കും, കുറച്ചധികം സിനിമയുണ്ട് എനിക്ക് ചെയ്തു തീർക്കാൻ. അപ്പൊ നല്ല സിനിമ വരുവാണെങ്കിൽ ഞാൻ തടി കുറക്കും. എന്നോട് ചോദിച്ചു നല്ല സിനിമ ഉണ്ടോ ഒന്നര വർഷത്തേക്ക്. ഞാൻ പറഞ്ഞു സംശയമാണ്, എന്നാ പിന്നെ ഇപ്പൊ തടി കുറക്കണ്ട, അപ്പൊ കുറച്ചാൽ മതി. ഇപ്പോ അതുകൊണ്ട് തടി ഇപ്പം കുറച്ചിട്ട് വന്നിട്ട് നമുക്ക് ഓടാൻ മാത്രമുള്ള സിനിമകൾ നമ്മൾ ചെയ്തോ? ഇല്ല ഇല്ല. എന്തൊരു കോൺഫിഡൻസ്. ബിനുചേട്ടന്റെ കൂടെ അഭിനയിച്ച ഒരു സിനിമ ഏകദേശം എപ്പോഴത്തേക്ക് ഇറങ്ങും? അത് ഉടനെ തന്നെ ഇറങ്ങും. ഉടനെ തന്നെ അതെ, നിങ്ങൾക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുള്ള അല്ലേ? ഞാൻ ഭായി നമ്മളത് ഇത്ര നമ്മൾ കുറെ പടങ്ങൾ, ഞാൻ ഒരുപാട് പടം ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും കലാഫീൽഡിൽ വന്നതിന് ശേഷം ഇപ്പൊ ഈ ഇറങ്ങാൻ പോകുന്ന പടം അതിനകത്ത് പക്ക സീരിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക സീരിയസ്. ഞാൻ ഞങ്ങൾ 5 ക്രിമിനൽസ്, അതിലൊരു ക്രിമിനലാണ് ഞാൻ. അപ്പൊ അതുപോലെ സീരിയസ് ആയി അപ്പിയറൻസ് ഒക്കെ വേറെയാണ്, ഇതുപോലെയല്ല. അത് ജയിലിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴുള്ള ഈ അപ്പിയറൻസിൽ പക്കയായിരുന്നു ക്രിമിനൽ. സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്നാണ് ആ സിനിമയുടെ പേര്. അതിനകത്ത് ഇവനാണ് കട്ടുറുമ്പാണ് ഇരിക്കുന്നത്.